വസബിയത്തിൻ ഏഴുകൂട്ടർ ലായുറുദ്ദുല്ലാഹുദാൽബത്തുമയുടെ പ്രാർത്ഥന അല്ല തള്ളിക്കളയുകയില്ല. അവിടെ പ്രാർത്ഥന കുറിക്കുകൊള്ളും. ആരാണ് ദിവസ ഒന്ന് മല്ലുലൂം ദ്രോഹിതനായ മനുഷ്യൻ ഒരാളെ ഒരാൾ അക്രമിച്ചു, അനീതി കാണിച്ചു അയാളോട്. മറ്റൊരാളുടെ അനീതിക്ക് അക്രമത്തിന് വിധേയനായ നിരപരാധിയായ മനുഷ്യൻ മനസ്സുനൊന്നുകൊണ്ട് അക്രമിക്കെതിരെ ദുആ ചെയ്താൽ ആ ദുആ കുറിക്കുകൊള്ളും. ഇത്തക്കി ദാഴ്വത്തൽ മല്ലുലൂം. ആദരവായ റസൂലുള്ളാഹി സ്വഹൃത്തുക്കളെ പറഞ്ഞില്ലേ, മല്ലുലൂമിന്റെ ദുആ നീ സൂക്ഷിച്ചു കൊള്ളണം. അതിനിടയിൽ യാതൊരു തടസ്സവുമില്ല. ആ ദുആ ഉടനെ അല്ല സ്വീകരിക്കും. ദ്രോഹിതൻ, മർജിതൻ, പീഡിതൻ, അവന്റെ ദുആ രണ്ടാമത്തേത് വാലിദ്, മാതാപിതാക്കന്മാർ. മാതാപിതാക്കന്മാർ മക്കളോടുള്ള സന്തോഷം കൊണ്ട്, മക്കൾ ചെയ്തിട്ടുള്ള ഉപകാരത്തിന്റെ പേരിൽ മനസ്സ് സന്തോഷിച്ചുകൊണ്ട് അവർക്ക് അനുകൂലകമായി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഉപദ്രവം കാരണമായി മനസ്സ് നൊന്തുകൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന കുറിക്കുകൊള്ളും. ഉടനെ ഉത്തരമുണ്ടാകും. പിന്നെ നോമ്പുകാരൻ, നോമ്പുകാരൻ അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉടനെ ഉത്തരമാണ്. അതുപോലെ തന്നെ ഒരു മറലി, ഗുരുതരമായ രോഗം ബാധിച്ചവൻ, ഗുരുതരമായ രോഗം ബാധിച്ചവൻ, അവൻ്റെ ശ്രദ്ധ ആഹ്റത്തിലേക്ക് മാത്രമായി പോയി, ഭൗതികമായ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ടു പോയി. അങ്ങനെയുള്ള വലിയ ഗുരുതരമായ രോഗി, ആ രോഗിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ടാണ് രോഗികളെ കൊണ്ട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കുന്നത്, രോഗികളുടെ സന്നിധാനത്തിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നതും. നമ്മളൊരു രോഗിയെ കാണാൻ ചെന്ന രോഗിയുടെ സന്നിധാനത്തിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യുമ്പോൾ രോഗി ആമീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ രോഗിക്ക് മാത്രമല്ല ഗുണം, നമുക്കും അതിൻ്റെ ഗുണം കിട്ടുന്നു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ ദുആ ചെയ്താൽ ഉടനെ ഉത്തരമുണ്ട്. ഒരു മോമിൻ മറ്റൊരു മോമിനിന് വേണ്ടി ദുആ ചെയ്യുന്നു. എന്തിനു വേണ്ടി? മുഖസ്ഥിതിക്ക് വേണ്ടി, അവൻ കേൾക്കാൻ വേണ്ടിയല്ല. അവനില്ലാത്ത സദസ്സിൽ വെച്ചുകൊണ്ട്, ഒറ്റയ്ക്കിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടത്തിലിരുന്നു കൊണ്ടോ മറ്റൊരു മുസ്ലിം സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ ദുആ ചെയ്യുന്നു. ആ ദുആ കുറിക്കുകൊള്ളും. ഇതുകൊണ്ടാണ് മഹാന്മാരായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, സ്വന്തമായ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി, ഷെയ്ഖുമാർക്ക് വേണ്ടി, അതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടി ആദ്യമായി ദുആ ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ദുആ ചെയ്യുകയോ ചെയ്തുകൊണ്ട് അതിൻ്റെ വിടവിലൂടെ, ഉള്ളിലൂടെ നമ്മുടെ ദുസ്വിഷയവും അവതരിപ്പിക്കുക എന്നാൽ ഉടനെ ഉത്തരമാണ്. അപ്പം എന്താ, മറ്റൊരു സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ ദുആ ചെയ്യുമ്പോൾ ഉടനെ ഉത്തരമുണ്ടാകും. അക്കൂട്ടത്തിൽ നമ്മുടെ കാര്യം കൂടി വെച്ചു കൊടുത്താലോ, അതുമാത്രം ചികഞ്ഞെടുത്ത് അല്ലാഹു തഴഞ്ഞു കളയുകയില്ല. അപ്പം അതിൽ കൂടി ഉത്തരമുണ്ടാകും. അതുപോലെ ഒരു പ്രവാചകൻ തൻ്റെ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു ഉടനെ ഉത്തരം ചെയ്യും. ഒരു നബി തൻ്റെ ഉമ്മത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു ഉടനെ ഉത്തരം ചെയ്യും. സുമ്മതു ഹജ്ജിൻ, പിന്നെ ഹാജ്, ഹജ്ജൻ ഇഹ്റാൻ ചെയ്യിയ മുഹരിം. അവന് ദുന്യാവുമായിട്ട് യാതൊരു ബന്ധമില്ല. അവൻ മനസാവാച കർമ്മണ, അള്ളാഹുവിൽ വിലയം പ്രാപിച്ചവരാണ് ഹാജ് എന്ന് പറയുന്നത്. ആ മുഹരിമായ മനുഷ്യൻ ഇഹ്റാമിൻ്റെ സമയത്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ഉത്തരമാണ്. ഇങ്ങനെ ഏഴ് കൂട്ടരുടെ ചോദ്യത്തിന് ഉത്തരമുണ്ടെന്ന് പറയപ്പെട്ടതിൽ ഒന്ന് നോമ്പുകാരൻ. അങ്ങനെയുള്ള നോമ്പ് ആയിത്തീരണം നമ്മുടെ നോമ്പ്. അതിൻ്റെ ഫർളുകളും അതിൻ്റെ സുന്നത്തുകളും പാലിക്കണം. അതുപോലെ അതിൻ്റെ മുബത്തിലാത്തുകളൊക്കെ സൂക്ഷിച്ചിരിക്കണം. നോമ്പിൻ്റെ ഫർള് നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചുവല്ലോ, രണ്ട് ഫർളേ ഉള്ളൂ. ഒന്ന് നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായ തീരുമാനമാണ്, ഞാൻ നാളെ നോമ്പെടുക്കുമെന്ന തീരുമാനം. അത് ഇന്ന നോമ്പ് എന്ന് നിർണ്ണയിക്കണം. റമളാനിലെ ഫർള് നോമ്പ് എന്ന് നിർണ്ണയിക്കണം.